നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിനായകൻ ഇതാ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഒന്നടങ്കം അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും വിനായകൻ എന്ന നടന്റെ അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ എല്ലായ്പ്പോഴും മലയാളികൾ വിമർശിക്കാറില്ല. നല്ല അഭിനയമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ രണ്ട് കൈയും അടിച്ച് അല്ലെങ്കിൽ രണ്ട് കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കാറുണ്ട്. അതേ മലയാളികൾ തന്നെ അദ്ദേഹത്തിന്റെ ചില സ്വഭാവ സവിശേഷതകളെ, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെ അതുപോലെ തന്നെ ആക്രമിക്കാറുണ്ട്, വിമർശിക്കാറുമുണ്ട്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം വിനായകന്റേത് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. ഇത് വിനായകനല്ല എന്ന ഒരു വാദം പറയുകയും എന്നാൽ മറുഭാഗത്ത് ഇത് വിനായകൻ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. കടയുടമയെ അസഭ്യം പറയുന്ന നടൻ വിനായകന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നത്. ഗോവയിലെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നത്. വെള്ള ടീഷർട്ടും ഷോർട്സുമാണ് വേഷം. ആക്രോശിച്ച് സംസാരിക്കുന്നതിനിടെ കൈകൾ വിറയ്ക്കുന്നത് കാണാം. ഇംഗ്ലീഷിലാണ് നടന്റെ പ്രകടനം. ഇതിനു പിന്നാലെ ഇത് വല്ല ഷൂട്ടിന്റെയും ഭാഗമാണോ എന്ന സംശയം ഉന്നയിച്ചുകൊണ്ട് നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത്. അദ്ദേഹം മയക്കുമരുന്നിന് അടിമയാണെങ്കിൽ അത്തരം കഴിവുകൾ ഈ പാഴായി പോകുന്നത് കാണുമ്പോൾ ശരിക്കും സങ്കടമുണ്ട്. ഒന്നുകിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നമുണ്ട്. എന്തായാലും നല്ലതായി തോന്നുന്നില്ല എന്നും പറയുന്നു. അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പോകുകയാണ് കമന്റുകൾ. എന്നാൽ ഇത് സിനിമാ ചിത്രീകരണമല്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾക്കായാണ് വിനായകൻ ഗോവയിൽ പോയത്. ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തും. അതിനിടയിലാണ് ഗോവയിലെ ഭക്ഷണശാലയിലെ ആളുകളുമായി വാക്കുതർക്കം ഉണ്ടായത്. എന്താണ് കാര്യമെന്നത് വ്യക്തമല്ല എന്ന് വിനായകനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പ്രതികരിക്കുകയാണ്. മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വെച്ചതിന് ഹൈദരാബാദ് പോലീസ് അടുത്തിടെ നടനെതിരെ കേസെടുത്തിരുന്നു. നടനെ മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ പിടിച്ചുവെക്കുകയും പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും പോലീസുകാരോട് തട്ടിക്കയറുന്ന വിനായകനെയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. എന്തായാലും വിനായകനുമായി ബന്ധപ്പെട്ട നിരവധി തവണയാണ് ഇത്തരം അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കമന്റുകളായിക്കോട്ടെ. നേരത്തെ ഏറ്റവും ഒടുവിലായി ഈ ഒരു ഹൈദരാബാദ് വിഷയത്തിന് ശേഷം അദ്ദേഹം രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന് കൃത്യമായ കമന്റുകൾ നൽകി. അതും വലിയ രീതിയിൽ വാർത്തയായിരുന്നു. ഒന്നാ പി വി അൻവറെ വിശ്വസിക്കരുത്, യുവതി യുവാക്കളെ, കേരളത്തിലെ യുവതി യുവാക്കളെ, ഈ പി വി അൻവറെ നിങ്ങൾ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ നിങ്ങൾ ഏറ്റവും വലിയ കുഴിയിൽ ചെന്ന് ചാടുമ്പോൾ നടക്കം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷം ഈ ഫഹദ് ഫാസിലിനെയും നസറിയെയും ഒക്കെ വിമർശിച്ച് വന്ന ഫേസ്ബുക്കിൽ ഹിന്ദുക്കളുടെ മൊത്തം അട്ടിപ്പേർ അവകാശം നിനക്ക് ആരാണ് തന്നത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തന്നെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് വിനായകന്റെ ഈ ഒരു വാർത്ത കൂടി വരുന്നത്. കഴിഞ്ഞ ദിവസവും ഇതിനകത്ത് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സ്ഥിരീകരണം വരുന്നത് അത് വിനായകൻ തന്നെയാണ് എന്ന വാർത്തയാണ്. എന്നാലും ഇതിനു മുൻപും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പല അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഗോവയിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിനേക്കാൾ ഇഷ്ടം ഗോവയിലാണ് താമസിക്കാനാണ് ഇഷ്ടം. അവിടെ സ്വതന്ത്രമായി ജീവിക്കാനും സ്വതന്ത്രമായി തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ആരും അധികം തന്റെ സ്വകാര്യ ജീവിതത്തിൽ തന്റെ വ്യക്തി ജീവിതത്തിൽ വന്ന് ഇടപെടാനും പറ്റാത്ത ആളാണ്, അല്ലെങ്കിൽ ഇടപെടാനും വരില്ല. അതുകൊണ്ട് തന്നെ ഗോവയിൽ താമസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് ഇതിനു മുൻപും പല അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഗോവയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിൽ തന്നെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതായി ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത്. എന്തായാലും വിനായകൻ പൊതുവെ അദ്ദേഹം ഒരു കാര്യത്തിലും പ്രതികരിക്കുന്ന ആളല്ല, അതായത് ഒരു വിശദീകരണം നൽകുന്ന ആളല്ല പിന്നീട് മാധ്യമങ്ങൾക്കൊന്നും. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം ഇനി ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആയിട്ട് ഇടുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.